ഇന്ന് നവംബർ 16 2020 കോംറേഡ് മീഡിയയ്ക്ക് വേണ്ടി വാർത്താ വിചാരം അവതരിപ്പിക്കുന്നത് വിജിത കുരാക്കർ. സ്വകാര്യ ബഹിരാകാശ വാഹനത്തിൽ ശാസ്ത്രജ്ഞർ സ്പേസ് സ്റ്റേഷനിലേക്ക്. ചരിത്രം കുറിച്ച് സ്പേസ് എക്സ്. 4 ബഹിരാകാശ ശാസ്ത്രജ്ഞരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച് സ്പേസ് എക്സ്. ഇതോടെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ വാഹനം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്ന ആദ്യ സമ്പൂർണ്ണ ദൗത്യമായി ഇത് മാറി. നേരത്തെ മോശം കാലാവസ്ഥയെ തുടർന്ന് ദൗത്യം മാറ്റിവെച്ചിരുന്നു. തുടർന്ന് 24 മണിക്കൂറിന് ശേഷമാണ് വിക്ഷേപണം നടന്നത്. ഞായറാഴ്ച രാത്രി കെനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ റോക്കറ്റ് ശാസ്ത്രജ്ഞരെയും വഹിക്കുന്ന ക്രൂ 1 പേടകവുമായി കുതിച്ചുയർന്നത്. മൈക്ക് ഹോക്കിൻസ്, ഷാനൻ വാക്കർ, വിക്ടർ ഗ്ലോവർ എന്നീ 3 അമേരിക്കൻ ശാസ്ത്രജ്ഞരെയും ജപ്പാൻ ശാസ്ത്രജ്ഞനായ സോയിച്ചി നോഗുച്ചിയെയുമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത്. 2030 പെട്രോൾ ഡീസൽ കാറുകൾ നിരോധിക്കാൻ ബ്രിട്ടൻ. ഇലക്ട്രിക് കരുത്താർജിക്കും. 2030 പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന നിരോധിക്കാനൊരുങ്ങി ബ്രിട്ടൻ. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വരും ദിവസങ്ങളിൽ നടത്തുമെന്നാണ് റിപ്പോർട്ട്. മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി പരമ്പരാഗത ഇന്ധനങ്ങളിലുള്ള വാഹനങ്ങൾ 2040 നിരോധിക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2035 മുതൽ പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന നിരോധിക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഫിനാൻഷ്യൽ ടൈംസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 2030 മുതൽ തന്നെ ബ്രിട്ടനിൽ ഇത്തരം വാഹനങ്ങൾ നിരോധിക്കുമെന്നാണ് വിവരം. ഇനി പ്രകൃതിവാതകം കുഴലിൽ. കൊച്ചി മുതൽ മംഗളൂരു വരെ കുഴൽ സമ്പൂർണ്ണ കമ്മീഷനിംഗ് ഉടൻ. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊച്ചി മംഗളൂരു പ്രകൃതിവാതക കുഴൽ പദ്ധതി പൂർത്തിയായി. ഈ ആഴ്ച തന്നെ കുഴലിലൂടെ പ്രകൃതിവാതകം ഒഴുകുന്നതോടെ കൊച്ചി മുതൽ മംഗളൂരു വരെയുള്ള പ്രകൃതിവാതക കുഴൽ സമ്പൂർണ്ണ കമ്മീഷനിംഗ് നടക്കും. കോവിഡ് നിയന്ത്രണത്തിനായി ഒരു ജില്ലയിലും ഇനി നിരോധനാജ്ഞ തുടരില്ലെന്ന് സർക്കാർ തലത്തിൽ ധാരണ. ക്രിമിനൽ നടപടിച്ചട്ടം 144 പ്രകാരം പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ 14 ജില്ലകളിലും ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചു. ആവശ്യമെങ്കിൽ നിരോധനാജ്ഞ നീട്ടാൻ തീരുമാനിക്കേണ്ടത് കളക്ടർമാരാണ്. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, കൊല്ലം തുടങ്ങി മിക്ക ജില്ലകളിലും നിരോധനാജ്ഞ നീട്ടില്ലെന്ന് കളക്ടർമാർ അറിയിച്ചു. ചില നിയന്ത്രണങ്ങൾ ചില ജില്ലകളിൽ തുടരും. സംസ്ഥാനമാകെ ഒക്ടോബർ 3 മുതൽ 31 വരെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിന്നീട് ഈ മാസം 15 വരെ നീട്ടുകയായിരുന്നു. കോവിഡ് വ്യാപന തീവ്രത അറിയാൻ സീറോളജിക്കൽ സർവേ. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത അറിയാൻ സീറോളജിക്കൽ സർവേ നടത്താൻ സർക്കാർ തീരുമാനിച്ചു. ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും സർവേ. 14 ജില്ലകളിൽ പല വിഭാഗത്തിൽപ്പെട്ടവരിൽ ആൻറ്റിബോഡി പരിശോധന നടത്തിയാണ് എത്ര ശതമാനം പേർക്ക് കോവിഡ് ബാധിച്ചെന്ന് കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഇതിനിടെ കോവിഡ് വാക്സിൻ വിതരണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുപ്പ് തുടങ്ങി. നനഞ്ഞ തുണിയിൽ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യാം. ത്രിപുര എഞ്ചിനീയറുടെ കണ്ടുപിടുത്തം. മൊബൈൽ ഫോണുകളും മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് കിറ്റുകളും നനഞ്ഞ തുണിയിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ത്രിപുരയിലെ എഞ്ചിനീയർ. നവീന ആശയത്തിനുള്ള ഗാന്ധിയൻ യങ് ടെക്നോളജിക്കൽ ഇന്നവേഷൻ പുരസ്കാരവും ശങ്ക സുബ്ര ദാസ് നേടിയിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിലെ സിബാഹിജാല ജില്ലയിലെ ചെറിയ ഗ്രാമമായ കേദാബരിയിൽ നിന്നുള്ളയാളാണ് ശങ്ക സുബ്ര ദാസ്. ഖരഗ്പൂർ IITയിൽ നിന്ന് PhD നേടിയ ഇദ്ദേഹം വെള്ളം നീരാവിയായി പോകുന്നതിനെ ആശ്രയിച്ചാണ് ഈ ഉപകരണം വികസിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക അനുപാതത്തിൽ മുറിച്ച തുണി ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഈ തുണി ഒരു വെള്ളം നിറച്ച ബക്കറ്റിൽ കുത്തനെ വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോയിൽ ഇറക്കി വയ്ക്കും. ഈ സ്ട്രോയുടെ 2 വശങ്ങളിലും കോപ്പർ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് വോൾട്ടേജ് ശേഖരിക്കും. വെള്ളം മുകളിൽ എത്തുമ്പോൾ കാപ്പിലറി ആക്ഷൻ മൂലം വോൾട്ട് മീറ്റർ 700 mV രേഖപ്പെടുത്തും. ഇത്തരത്തിൽ 30 മുതൽ 40 ഉപകരണങ്ങൾ സംയുക്തമായി പ്രവർത്തിപ്പിച്ചാണ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് പ്രവർത്തിപ്പിക്കാനുള്ള ചാർജ് ലഭിക്കുന്നത്. ഇങ്ങനെ 12 വോൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഈ ഉപകരണത്തിന് കഴിയും. ഇത് ചെറിയ LED ലൈറ്റുകൾ കത്തിക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും പവർ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങളായ ഹീമോഗ്ലോബിൻ, ഗ്ലൂക്കോസ് ടെസ്റ്റിംഗ് കിറ്റുകൾ ചാർജ് ചെയ്യാനും ഉപകരിക്കും. വാസൻ ഐ കെയർ MD ഡോക്ടർ AM അരുൺ അന്തരിച്ചു.
വാസൻ ഐ കെയർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എ എം അരുൺ 51 വയസ്സ് അന്തരിച്ചു. ഇന്ന് രാവിലെ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് അന്ത്യം. ചെന്നൈ കാവേരി ആശുപത്രിയിലെ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഒമൻദുരാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സ്ഥാപിച്ച വാസൻ ഐ കെയർ നേത്ര ചികിത്സാ രംഗത്തെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലുടനീളം 170 ശാഖകൾ ആണ് വാസൻ ഐ കെയറിന് ഉള്ളത്. ഫോർമുല വണ്ണിൽ മെഴ്സിഡസിന്റെ ലൂയിസ് ഹാമിൽട്ടന് 7th കിരീടം. തുർക്കി ഗ്രാൻഡ് പ്രിയിൽ വിജയിച്ചതോടെ ലോകത്തിൽ ഏറ്റവും അധികം ഫോർമുല 1 കിരീടങ്ങൾ നേടിയ F1 ഡ്രൈവർ എന്ന മൈക്കിൾ ഷൂമാക്കറുടെ റെക്കോർഡിന് ഒപ്പമെത്താനും ലൂയിസ് ഹാമിൽട്ടന് സാധിച്ചു. ഹാമിൽട്ടൺ 7th തവണയും ലോക ചാമ്പ്യൻ, മൈക്കിൾ ഷൂമാക്കറുടെ റെക്കോർഡിന് ഒപ്പം. F1 കാറോട്ട മത്സരങ്ങളിൽ ഏറ്റവും അധികം വ്യക്തിഗത വിജയങ്ങൾ നേടി റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് ഹാമിൽട്ടൺ. 94 വിജയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. നിലവിൽ ഏറ്റവും കൂടുതൽ പോൾ പൊസിഷൻ ലഭിച്ച ഡ്രൈവർ, ഒരു ടീമിനായി ഏറ്റവും അധികം മത്സരങ്ങൾ ജയിച്ച താരം എന്നീ റെക്കോർഡുകളും ഹാമിൽട്ടൻ്റെ പേരിലാണുള്ളത്. നേഷൻസ് ലീഗിൽ ഫ്രാൻസ് സെമി ഫൈനലിൽ, ഇംഗ്ലണ്ട് പുറത്ത്. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ കരുത്തരായ പോർച്ചുഗലിനെ കീഴടക്കി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എന്നാൽ ശക്തരായ ഇംഗ്ലണ്ട് തോൽവി വഴങ്ങി. ബെൽജിയമാണ് ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത്. ഈ തോൽവിയോടെ ഇംഗ്ലണ്ട് ലീഗിന്റെ സെമി ഫൈനൽ കാണാതെ പുറത്തായി. അഡ്ലേഡിൽ കോവിഡ് വ്യാപനം, ഓസീസ് നായകൻ അടക്കമുള്ള താരങ്ങൾ ഐസൊലേഷനിൽ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് തുടക്കത്തിലെ ഭീഷണി. പരമ്പരയിലെ 1st ടെസ്റ്റിന് വേദിയാകേണ്ട അഡ്ലേഡിൽ കോവിഡ് രോഗവ്യാപനം രൂക്ഷമായി. ഓസ്ട്രേലിയയിലെ ആഭ്യന്തര ടൂർണമെന്റായ ഷെഫീൽഡ് ഷീൽഡിൽ കളിച്ച് തിരിച്ചെത്തിയ താരങ്ങളോടെല്ലാം എത്രയും പെട്ടെന്ന് ഐസൊലേഷനിൽ പോകാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ടിം പെയ്നും മാത്യു വേഡും ഐസൊലേഷനിലാണ്. ഇവർക്കൊപ്പം ആഷ്ടൺ അഗറും കാമറോൺ ഗ്രീനും ഐസൊലേഷനിൽ പോയിട്ടുണ്ട്. ഇരുവർക്കും ഇതോടെ ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നഷ്ടമാകാൻ സാധ്യതയുണ്ട്.